ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോസല ലിവർപൂളിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് വലിയൊരു ന്യൂസാണ് പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്തായാലും പല സ്പെക്കുലേഷൻസിനും ഇതോടെ പിന്നെന്താ പറയുക, ഒരു അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ ലിവർപൂളിൻ്റെ കുപ്പായത്തിൽ തന്നെ തുടരുകയാണ്. യേഗൻ ക്ലോപ്പിൻ്റെ അഭിപ്രായ പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർപൂളിൻ്റെ പുതിയ ഒരു പ്രൊജക്റ്റിൻ്റെ ഫേസ് ആയിട്ട് മോസല തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല FSG ലിവർപൂളിൻ്റെ ഓണേഴ്സ് അവരുടെ വേജ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തുകൊണ്ട് 350K പെർ വീക്കാണ് മോസലയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. അവരുടെ പിന്നെ ടോപ്പ് ഏണറായിട്ട് മാറുകയാണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഈ മോസല എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കിങ് എന്നുള്ളൊരു കാര്യമുണ്ട്. പുള്ളി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഈ ഒരു തുകയ്ക്ക്. അപ്പോൾ എന്തായാലും റമി അബ്ബാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഏജൻറ്റ് നല്ല രീതിയിൽ തന്നെ ഡിസ്കഷൻസും കാര്യങ്ങളും നടത്തിക്കൊണ്ട് അവസാനം തൻ്റെ ക്ലയൻറ്റിന് വേണ്ട രീതിയിലുള്ള സാലറി മേടിച്ച് കൊടുത്തിരിക്കുകയാണ്. 30-കാരനായിട്ടുള്ള മോസല വളരെ ഡ്യൂറബിളായിട്ടുള്ള ഒരു പ്ലെയറാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. മാത്രമല്ല 30+ ആണെങ്കിലും പുള്ളി ഇനിയും മികച്ച രീതിയിൽ തന്നെ കളിക്കും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. നമുക്ക് ഒരു മോസല സ്പെഷ്യൽ എപ്പിസോഡ് ഉടനെ തന്നെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കിടിലനായിട്ടുള്ളൊരു വാർത്തയാണ്. മോസല 2025 വരെയാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഈ 350K പുള്ളിക്കാരൻ്റെ വേജ് എന്ന് പറയുമ്പോൾ അതിൽ ബാക്കിയുള്ള ക്ലബ്ബുകളെ പോലെയല്ല, കൂടുതലും പെർഫോമൻസ് ബേസ്ഡും അതുപോലെ അപ്പിയറൻസ് ബേസ്ഡ് ഒക്കെ ആയിരിക്കും കൂടുതൽ പൈസ കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു താരത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അത് ഗുഡ് ന്യൂസാണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. ഇനി മറ്റൊരു വാർത്ത, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫേസ്റ്റ് സൈനിങ് ആയിട്ട് വരാൻ പോകുന്നത് മിക്കവാറും മലാസിയ ആയിരിക്കും. ഇനിയിപ്പോൾ മെഡിക്കൽ മാത്രമാണ് പെൻഡിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഡേവിഡ് ഓൺസ്റ്റൈൻ മറ്റൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ്റെ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ടൈറൽ മലാസിയ എന്ന് പറയുന്ന 22-കാരനായിട്ടുള്ള ഡച്ച് ലെഫ്റ്റ് ബാക്കിന് വളരെ അധികം താല്പര്യമുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിരിക്കുകയാണ്. ഇനി മെഡിക്കൽ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു ഡീല് നമുക്ക് വേണമെങ്കിൽ എഗ്രി എന്ന് പറയാം. 70 മില്യൺ യൂറോസ് ആണ് ടോട്ടൽ പാക്കേജ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് സൈനിങ് ആകാൻ പോകുന്നത്. പിന്നെ ഡിയോങ് ഫോളോ ചെയ്യും. ഡിയോങ്ങുമായി ബന്ധപ്പെട്ട് ജേക്കബ് സ്റ്റെയിൻബെർഗ് എന്ന് പറയുന്ന ഗാർഡിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽസി ഈ ഡിയോങ്ങിൻ്റെ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് മോണിറ്റർ ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ഒന്നും നടക്കാൻ പോകുന്ന പരിപാടിയൊന്നുമല്ല. കാരണം അത് ഏകദേശം ഡണ്ണായിട്ടുള്ളൊരു ഡീലാണ്. ഒരു 90-95% ഡണ്ണായിട്ടുള്ളൊരു ഡീലാണ്. അപ്പോൾ അതിലിനി ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്തിനാണോ ചെൽസി മോണിറ്റർ ചെയ്യേണ്ടതെന്നുള്ള തരത്തിലൊരു വാർത്ത ജേക്കബ് സ്റ്റെയിൻബെർഗ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്തയൊന്നുമല്ല. ഏത് തരത്തിലാണ്, ശരിയാണ് തോമസ് തുഖലിനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷേ ഏത് മാനേജർക്കാണ് ഡിയോങ്ങിന് താല്പര്യമില്ലാതിരിക്കുക? കാരണം അത്ര നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ മിഡ്ഫീൽഡ് പ്ലെയറിനെ ആർക്കായാലും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് വെറുതെ മോണിറ്റർ ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ അതിലൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വാർത്തയൊന്നുമല്ല. അസോണി തന്നെ തുടരാനാണ് പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ പോവുകയാണെങ്കിൽ എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ കളിക്കാൻ തന്നെയാണ് പുള്ളി പോകുന്നത്. അപ്പോൾ അത് ഒരു സംശയമില്ലാത്തൊരു ഡീലാണ്. അത് ഓൾറെഡി ഏകദേശം ഡണ്ണായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മളിന്ന് ചിന്തിക്കേണ്ട. മലാസിയും ഡിയോങ്ങും ഡണ്ണാണ്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത, ലിസാൻഡ്രോ മാർട്ടിനസ്. വട പ്ലെയർ! കാരണം അയാക്സിൻ്റെ പ്ലെയർ ഓഫ് ദ സീസണാണ്. സെൻറ്റർ ബാക്കാണ്, വേഴ്സറ്റൈലായിട്ട് പുള്ളിക്ക് ആ CDM റോളിലും കളിക്കാൻ പറ്റും, ഈവൻ ലെഫ്റ്റ് ബാക്കായിട്ടൊക്കെ കളിക്കാൻ പറ്റും. പക്ഷേ ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പുള്ളിയുടെ ഇൻറ്റർസെപ്ഷൻസും പുള്ളിയുടെ ടാക്ലിങ്ങും അവിടും പുള്ളിയുടെ ആൻറ്റിസിപ്പേഷനും, എനിക്ക് പുള്ളിയെപ്പറ്റി പറയാൻ വാക്കുകളില്ല. രാജാതി പ്ലെയറാണ്. അപ്പോൾ പുള്ളിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അഡ്വാൻസ്ഡ് നെഗോസിയേഷനിലാണ് അയാക്സുമായിട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ള കാര്യമാണ് ഡേവിഡ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈവൻ ഫാബ്രിസിയോ റൊമാനോയും പറയുന്നത് ഒരു പുതിയ ബിഡ് ഉടനെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അയാക്സിന് മുമ്പിലേക്ക് വെക്കും എന്നുള്ളതാണ്. അപ്പോൾ മലേഷ്യ ഡീൽ ഡണ്ണായ സ്ഥിതിക്ക് പിന്നെ ഇനി അടുത്ത ടാർഗറ്റുകളിലേക്ക് യുണൈറ്റഡ് കടക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അയാക്സ് ഈ പ്ലെയേഴ്സിനെയൊക്കെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവർ ഒരു 50 മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ളൊരു തുക ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിൽക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തുക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കാൻ തയ്യാറാകും എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അവർ 50 മില്യൺ യൂറോസ് കൊടുക്കില്ലായിരിക്കും, പക്ഷേ അതിനടുത്തുള്ളൊരു ഒരു ഫിഗറായിരിക്കും. മാത്രമല്ല അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ കുറച്ചുകൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൂടി സ്വീകാര്യമാകുന്ന രീതിയിലേക്ക് മാറും. അതായത് ഉടനെ തന്നെ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല എന്നാണ്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ആർസെനൽ ഇപ്പോഴും വളരെ സ്ട്രോങ്ലി ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ പ്ലെയറിന് വളരെയധികം താല്പര്യമുണ്ട് എറിക് ടെൻ ഹാഗുമായിട്ടൊരു റീയൂണിയൻ എന്നുള്ള തരത്തിലാണ് ഡേവിഡ് ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഫാബ്രിസിയോ റൊമാനോ കൃത്യമായിട്ട് പറയുന്നത് ആർസെനൽ
ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ ആർസണൽ ഇപ്പോഴും ആ ഒരു റേസിലുണ്ട് എന്നൊരു കാര്യമുണ്ട്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം. മാറി മറയാൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം എറിക്സന്റെ ഡീലിനായിട്ടുള്ള ശ്രമങ്ങളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തുകയാണെന്നാണ്. എറിക്സൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ താല്പര്യം പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ എറിക്സനായിട്ടുള്ള ശ്രമങ്ങളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തുന്നുണ്ട്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൃത്യമായിട്ട് ഈ ഒരു വിൻഡോയിൽ അവരുടെ മാനേജറിനെ ബാക്ക് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനേജറിൻ്റെ ടാർഗറ്റുകളാണിത്. ഇത് ബോർഡിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു ടാർഗറ്റുകളല്ലാന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത്. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു CDMന്റെ കുറവ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടാർഗറ്റിൻ്റെ പേരൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ശരിയാണ്, ഡിയോങ്ങിനെ വെച്ച് പല രീതിയിലുള്ള സ്റ്റൈലിൽ കളിക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും എറിക് ടെൻ ഹാഗ് ചിന്തിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഒരു CDMന്റെ കുറവ് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരിയാണ്, അവിടെയുള്ള പ്ലെയേഴ്സിനെയൊക്കെ പുള്ളി ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷേ എന്നാൽ പോലും ഒരു CDM ആവശ്യമുണ്ട്. ശരിയാണ്, ഈ ലിസാൻഡ്രോ മാർട്ടിനസിന് ആ ഒരു CDM പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ പുള്ളിക്ക് പുള്ളിയുടെ പ്രിഫേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ബാക്കാണ്. പുള്ളി ലെഫ്റ്റ് ബാക്കൊക്കെ ആയിട്ട് കളിക്കുമെങ്കിൽ പോലും അപ്പോൾ അത്തരത്തിൽ ഒരു CDMനെ കൂടി അവർ ടാർഗറ്റ് ചെയ്യണം ഈ ഒരു സമ്മറിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഓപ്ഷൻസിൻ്റെ കുറവൊരു പ്രശ്നമാണെന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ പള്ളീനെയൊക്കെ ഫുള്ളം സൈൻ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അത്തരത്തിലൊരു ടാർഗറ്റ് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പിന്നെ ഈ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാര്യത്തിൽ ഫാബ്രിസിയോ റൊമാനയും ഡേവിഡ് ഓൺസ്റ്റീനും ഒക്കെ പറയുന്നത് ഒരു ബിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സബ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ സാമി മൊക്കബൽ എന്ന് പറയുന്ന ഈ ഡെയിലി മെയിലിൻ്റെ ചീഫ് റിപ്പോർട്ടർ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ബിഡ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് 34.5 million pounds എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ ഒരു സിമിലർ എമൗണ്ട് അയാക്സിൻ്റെ മുമ്പിലേക്ക് ആർസനൽ വെച്ചിട്ട് അത് അയാക്സ് റിജക്റ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ബിഡ് റിജക്ട് ചെയ്യുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ആഡ് ഓൺസ് മാനേജ്മെൻ്റ് ആഡ് ചെയ്യും അവരുടെ ബിഡിൽ എന്നുള്ള തരത്തിലാണ് സാമി മൊക്കബൽ പറയുന്നത്. പക്ഷേ കാത്തിരുന്ന് കാണാം. ഒരു ഫൈറ്റാണ് യുണൈറ്റഡും ആർസനലും തമ്മിൽ. പക്ഷേ പ്ലെയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീയൂണിയന് എറിക് ടെൻ ഹാഗുമായിട്ടൊരു റീയൂണിയന് കീനാണെന്നുള്ള തരത്തിലാണ് കേൾക്കുന്നത്. പിന്നെ കിടിലൻ പ്ലെയറാണ്. പക്ഷേ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ചില ഡൗട്ട്സ് ഉള്ളൂ. അതായത് ഈ പ്രീമിയർ ലീഗിൽ പുള്ളിയുടെ ആ ഒരു ഹൈറ്റ് പിന്നെ ഒരു പ്രശ്നമാകുമോ എന്നുള്ള തരത്തിലൊരു ഡൗട്ട് പല ആളുകൾക്കിടയിലും ഉണ്ട്. പക്ഷേ ഒരു അഗ്രസീവായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബോൾ പ്ലേയിങ് ഡിഫൻഡറാണ് പുള്ളി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ പ്രിഫേർഡ് പ്ലേസ് എന്ന് പറയുന്നത് സെൻറ്റർ ബാക്ക് ആയിട്ട് തന്നെയാണെന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഫോർ എൻഡ് ബാക്കിൽ ഈ ഒരു ഹൈറ്റ് പ്രശ്നമാകുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ കാത്തിരുന്ന് കാണാം. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ് ഈ ലിസാൻഡ്രോ മാർട്ടിനസ് പ്രീമിയർ ലീഗിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആർസനലിലാണെങ്കിലും യുണൈറ്റഡിലാണെങ്കിലും പുള്ളിയെ വാച്ച് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു പ്ലെയറാണ് ലിസാൻഡ്രോ മാർട്ടിനസ്. ഇനി ചെൽസിയുടെ അപ്ഡേറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം റഫീനിയ ഡീലിൽ അവർ ബാക്ക് ഫുട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിസാർ കിൻസിലൊക്കെ പറയുന്നത് ചെൽസി ആയിരുന്നു ആദ്യം ഫേവറേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ ബാർസലോണയാണ് ഫേവറേറ്റ്സ്. മാത്രമല്ല അത് ഏകദേശം ബാർസലോണ ആ ഒരു ഡീലുമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതെന്നൊരു കാര്യമുണ്ട്. ഇനി മറ്റൊരു വാർത്ത, റഹീം സ്റ്റേർലിംഗ് ഏകദേശം ചെൽസിയിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു ഡണ്ണായിട്ടുള്ള ഡീലായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പോൾ 45 million pounds പ്ലസ് ആഡ് ഓൺസ് ആണ് അവർ ഡീലിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം നെത്താൻ ആക്കിയെയും അതുപോലെ ചെൽസി മാൻ സിറ്റിയിൽ നിന്നും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഡീലിൽ ഒരെണ്ണം നടന്നു കഴിഞ്ഞാൽ മാൻ സിറ്റി കുക്കുരയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിഡുമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ള തരത്തിലാണ് മറ്റൊരു വാർത്ത. മാൻ സിറ്റിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്, അവരുടെ ഒരു പ്രയോറിറ്റി ടാർഗറ്റാണ് കുക്കുരേല എന്ന് പറയുന്ന പ്ലെയർ എന്നുള്ളൊരു കാര്യം ഓർക്കണം. ബ്രൈറ്റൻ്റെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്കാണ് കുക്കുരേല. ഇനി മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെൽസിയുടെ ഡിഫൻസിലെ പ്രയോറിറ്റി ടാർഗറ്റായിട്ടുള്ള ഡെലീറ്റിനെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. മാത്രമല്ല ഇപ്പോൾ ഇറ്റാലിയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ചെൽസി ഒരു ബിഡിന് തയ്യാറെടുക്കുകയാണെന്നതാണ്. അപ്പോൾ എന്താണ് ബിഡെന്ന് പറയുന്നത്, 70 million euros പ്ലസ് ബോണസിൻ്റെ ഒരു ബിഡാണ് യുവന്റസിന് മുമ്പിലേക്ക് അവർ വെക്കാൻ ശ്രമിക്കുന്നത്. ആൽഫ്രെഡോ പെഡുല്ലയും അതുപോലെ ജിയാൻ ലൂഗി ലൊങ്കാരിയുമാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റുകൾ. അപ്പോൾ ഇതിൽ ഒരു പ്ലെയർ സ്വാപ്പുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ല ഈ ഒരു മുമ്പോട്ട് വെക്കാൻ പോകുന്ന പുതിയ ബിഡിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ചെൽസി വളരെ സീരിയസ് ആണ് ഈ ഡെലീറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ചെൽസിയുടെ ബാക്ക്ഗ്രൗണ്ടിലും ചേഞ്ചസുകൾ നടക്കുന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ ടോം ഗ്ലിക്ക് എന്ന് പറയുന്ന മാൻ സിറ്റിയുടെ പാരന്റ് കമ്പനിയിലെ ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ടായിരുന്ന ആളിനെ ചെൽസി കൊണ്ടുവരാൻ പോവുകയാണെന്നുള്ള തരത്തിലാണ്. അപ്പോൾ അവർ ചെൽസിയുടെ ഡേ ടു ഡേ റണ്ണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി നോക്കി നടത്താൻ പോകുക എന്നുള്ള തരത്തിലാണ് വാർത്ത കേൾക്കുന്നത്. കമേഴ്ഷ്യൽ കാര്യങ്ങളായിരിക്കും പുള്ളി കൂടുതൽ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ലഭിക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ മറ്റൊരു വാർത്ത ഫുള്ളവുമായി ബന്ധപ്പെട്ടാണ്. ഫുള്ളം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യാൻ പോവുകയാണ്. 16 million pounds കൊടുത്തുകൊണ്ടാണ് ജാവോ പലീന എന്ന് പറയുന്ന
സ്പോർട്ടിങ്ങിൻ്റെ പോർച്ചുഗീസുകാരനായിട്ടുള്ള 26-കാരനായിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് അവർ സൈൻ ചെയ്യാൻ പോകുന്നത്. ഫുളമെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സൈനിങ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇനി മറ്റൊരു വാർത്ത, ബെർണാഡസ്കി എന്ന് പറയുന്ന ഫ്രീ ഏജൻറ്, ഇറ്റാലിയൻ വിങ്ങറാണ്, ഫ്രീ ഏജൻ്റാണ്, യുവൻ്റസിൽ നിന്നും റിലീസ് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ പുള്ളിക്കാരനെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് നടത്തുന്നതെന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. നാപ്പിളിയും പുള്ളിയെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത്ലറ്റിക്കോയും പുള്ളിയെ സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഓൾറെഡി ആക്സൽ വിറ്റ്സലിനെയൊക്കെ ഒരു ഫ്രീ ഏജൻ്റായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം അവിടെ എന്ത് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ചില ട്രാൻസ്ഫർ വാർത്തകൾ. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.